കൊച്ചിൻ കാർണിവലിലെ പ്രധാന കാര്യമാണ് പാപ്പാഞ്ഞി കത്തിക്കൽ ആഘോഷം. ഡിസംബർ 31 രാത്രിയാണ് പാപ്പാഞ്ഞി കത്തിക്കൽ നടക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളെ സാക്ഷിയാക്കിയിട്ടാണ് ഈ പാപ്പാഞ്ഞിയെ കത്തിക്കൽ ഫോർട്ട് കൊച്ചിയിൽ നടക്കുക. കൊച്ചിക്കാർ മാത്രം സാക്ഷിയാകുന്ന ഒരു ആഘോഷം മാത്രമല്ല ഇത്. ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ആളുകൾ പാപ്പാഞ്ഞിയെ കത്തിക്കൽ കാണാറെത്താറുണ്ട്. പുതുവത്സരത്തിലേക്ക് കാലെടുത്ത് വയ്ക്കും മുമ്പ് കൊച്ചിക്കാർ മതിമറന്ന് ആഘോഷിക്കുന്ന വേളയാണിത്. ഈ വേളയിൽ ഇത്തവണ അണിയിച്ചൊരുക്കിയ പാപ്പാഞ്ഞി വിവാദമാവുകയാണ്. അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിൽ. പുതുവത്സരത്തിന് കത്തിക്കാനായി ഒരുക്കിയ പാപ്പാഞ്ഞിക്ക് പ്രധാനമന്ത്രിയുടെ മുഖച്ഛായ വന്നതാണ് വിവാദമായത്. സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി BJP രംഗത്തെത്തുകയുണ്ടായി. പ്രതിഷേധം ശക്തമായതോടെ നടപടിയുമായി കൊച്ചിൻ കാർണിവൽ കമ്മിറ്റിയും എത്തി. പാപ്പാഞ്ഞിക്ക് പ്രധാനമന്ത്രിയുടെ മുഖച്ഛായ വന്നതിൽ കാർണിവൽ കമ്മിറ്റി ക്ഷമ ചോദിച്ചു. പ്രതിഷേധം ശക്തമായതോടെ പാപ്പാഞ്ഞിയെ മാറ്റി നിർമ്മിക്കുമെന്നും കമ്മിറ്റി അറിയിക്കുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ മുഖച്ഛായയിൽ നിർമ്മിച്ച പാപ്പാഞ്ഞിയുടെ മുഖം മാറ്റി നിർമ്മിക്കുമെന്ന് കൊച്ചിൻ കാർണിവൽ കമ്മിറ്റി വ്യക്തമാക്കി. പ്രധാനമന്ത്രി മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് പാപ്പാഞ്ഞിയുടെ മുഖത്തിന് മോദിയുടെ ഛായ കൊണ്ടുവന്നതെന്നായിരുന്നു BJP ആരോപണം. തുടർന്ന് BJP പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളടക്കം സ്ഥലത്തെത്തി പ്രതിഷേധം അറിയിച്ചു. ഇതോടെ പാപ്പാഞ്ഞിയുടെ നിർമ്മാണം നിർത്തിവെക്കുകയായിരുന്നു. നിലവിലെ പാപ്പാഞ്ഞിക്ക് പുതിയ മുഖം തയ്യാറാക്കുമെന്നും കാർണിവൽ കമ്മിറ്റി ഉറപ്പു നൽകി. 16-ാം നൂറ്റാണ്ട് മുതൽ 17 വരെ കൊച്ചിയിൽ ഒരു പോർച്ചുഗീസ് കോട്ടയുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് പാപ്പാഞ്ഞിയുടെ ചരിത്രം. ഇമ്മാനുവൽ കോട്ട എന്നായിരുന്നു ഇതിന്റെ പേര്. ഇവിടെ ഒന്നാകെ പോർച്ചുഗീസ് സംസ്കാരം പടരുകയാണ് പിന്നീട് ചെയ്തത്. ഇക്കാലയളവിൽ കൊച്ചിക്കാരുടെ മലയാളത്തിൽ പാപ്പാഞ്ഞി കടന്നു കയറുകയായിരുന്നു. പോർച്ചുഗീസുകാർ കൊച്ചിയിൽ പുതുവത്സരം ആഘോഷിച്ചിരുന്നത് യൂറോപ്യൻ രീതിയിലായിരുന്നു. കൊച്ചിക്കാർ അതിന് കുറച്ച് മലയാളി തനിമയും ചേർത്താണ് ഈ രൂപത്തിലെത്തിച്ചത്. പോർച്ചുഗീസുകാർക്ക് ശേഷം ഡച്ചുകാരും ബ്രിട്ടീഷുകാരും കൊച്ചി ഭരിച്ചിരുന്നു. ഇവരാണ് പുതുവത്സരത്തിന് തുടക്കമേകി ഇങ്ങനെയൊരു ആഘോഷം കൊണ്ടുവന്നത്. തുടരെ ആഘോഷിച്ചു വന്ന രീതി പിന്നീട് കൊച്ചിക്കാരുടെ സംസ്കാരത്തിന്റെ ഭാഗമാവുകയായിരുന്നു. 1980-കളിൽ കൊച്ചിയിൽ കാർണിവലിന്റെ ഭാഗമായി ഫോർട്ട് കൊച്ചി കടൽ തീരത്ത് പാപ്പാഞ്ഞിയുടെ രൂപം കത്തിക്കാൻ തുടങ്ങുകയായിരുന്നു. 100,000-ൽ അധികം പേർ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് കാണാനെത്താറുണ്ട്. ഇതിന് ജാതിയോ മതമോ ഇല്ല. എല്ലാ മതസ്ഥരും ഈ ആഘോഷത്തിന്റെ ഭാഗമാകാറാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.